ഹായ് സ്റ്റുഡൻസ്, പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ തേർഡ് ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ എക്സസൈസ് 3.4 ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓൾറെഡി തേർഡ് പ്രോബ്ലംസ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഫോർത്ത് പ്രോബ്ലം നോക്കാം. ഫോർത്ത് പ്രോബ്ലം, കോസെക് എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ്, അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. സോ കോസെക് എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പൊ നമ്മൾ കോസെക് എക്സിന്റെ ജനറൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ബട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? കോസെക് എക്സിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സൈൻ എക്സിന്റെ ജനറൽ സൊല്യൂഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്നാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ, വെയർ എൻ ബിലോങ്സ് ടു ഇസെറ്റ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന കോസെക് എക്സിനെ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു? സൈനിലോട്ട് മാറ്റുന്നു. അപ്പം കോസെക് എക്സിനെ സൈനിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? -1/2 വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഈ 1/2 സൈന് ഏത് ആംഗിളിലാണ് കിട്ടുന്നത് നോക്കും. സൈന്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുന്നത്? സൈൻ 30 സൈൻ 30 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 5/6 ആണ്. ദാറ്റ് ഈസ് സൈൻ 5/6 എന്ന് പറയും. സോ ഇതിന്റെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 5/6 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സോ അതിനുവേണ്ടി നമ്മൾ ക്വാഡ്രൻസ് ഇങ്ങനെ നോക്കുന്നു അല്ലേ. സോ എങ്ങനെയാണ് നോക്കുന്നത്? ഈ സൈൻ ഇവിടെ മൈനസ് സൈൻ ആണല്ലേ, അതായത് നെഗറ്റീവ് സൈനാണ്. അപ്പൊ സൈൻ നെഗറ്റീവ് ഏതൊക്കെ ക്വാഡ്രനിലാണെന്ന് നോക്കുന്നു. ഫസ്റ്റ് ക്വാഡ്രനിൽ സൈൻ പോസിറ്റീവ് ആണ്, അത് പറ്റത്തില്ല. സെക്കൻഡ് ക്വാഡ്രനിലും സൈൻ പോസിറ്റീവ് ആണ്. ബട്ട് തേർഡ് ക്വാഡ്രനിലും ഫോർത്ത് ക്വാഡ്രനിലും സൈൻറെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? പൈ പ്ലസ് എടുക്കാമെന്ന് നോക്കാം. അതായത് സൈൻ പൈ പ്ലസ് 5/6. ഓക്കെ, അപ്പൊ ഇതെടുത്താൽ എങ്ങനെ വരും? അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുവാണ്, അതായത് ഇങ്ങനെ എടുത്താൽ നമ്മൾക്ക് ഇത് കിട്ടുമോ എന്ന്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സൈൻ അപ്പൊ പൈ പ്ലസ് എന്തുകൊണ്ടാണ് എടുത്തത്? ഇവിടെ പൈ ഉണ്ട് അല്ലേ, ഇവിടെ വന്നവരെ വന്നപ്പോഴത്തേനും നമുക്ക് പൈ ആണ്. പൈ പ്ലസ് എടുക്കുമ്പോൾ ഈ ക്വാഡ്രന്റ് വരും. ഈ ക്വാഡ്രനിൽ നമുക്ക് സൈൻ നെഗറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പൈ പ്ലസ് എന്ന് പറഞ്ഞെടുത്തത്. മനസ്സിലായല്ലോ? സോ സൈൻ പൈ പ്ലസ് 5/6 എന്ന് പറയുമ്പോൾ പൈ പ്ലസ് 5/6 എന്നുള്ളത് തേർഡ് ക്വാഡ്രനിൽ വരുന്നു. തേർഡ് ക്വാഡ്രനിൽ സൈൻ നമുക്ക് നെഗറ്റീവ് ആണ്. ദെൻ പൈ ആയതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. അപ്പോ സൈൻ പൈ ബൈ 6 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത് ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്ത് മനസ്സിലായില്ലെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ അലൈഡ് ആംഗിൾസിന്റെ പ്രോബ്ലംസ് നല്ലപോലെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാവാത്തത്. ഓക്കെ, സോ മൈനസ് സൈൻ പൈ ബൈ 6 നമുക്ക് എന്തെന്ന് കൊടുക്കാം? സൈൻ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് കൊടുക്കാം. സൈൻ പൈ പ്ലസ് പൈ ബൈ 6. സോ സൈൻ പൈ പ്ലസ് പൈ ബൈ 6 നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ 6 പൈ പ്ലസ് പൈ ബൈ 6. ദാറ്റ് ഈസ് എന്ത് വരും? സൈൻ 7 പൈ ബൈ 6 വരും അല്ലേ. സോ അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 എന്ന് കിട്ടി അല്ലേ. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈയുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 7 പൈ ബൈ 6. 7 പൈ ബൈ 6, വേർ എൻ ബിലോങ്സ് ടു ഇസെറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. അപ്പൊ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം ഒരാംഗിൾ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ, 7 പൈ ബൈ 6. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 6 ആണ്. അപ്പൊ ഈ മൈനസ് സൈൻ പൈ ബൈ 6 എങ്ങനെ വന്നത്? ഇവിടെ തന്നെ നോക്കിക്കോ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -1/2 എന്നാണ് അല്ലേ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റെസിപ്രോക്കൽ എടുത്തപ്പോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു -1/2. ഏത് ആംഗിളിലാണ് കിട്ടുന്നത്? സൈന് പൈ ബൈ 6 കിട്ടുന്നത്. സോ നമുക്ക് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -sin π/6 എന്ന് കിട്ടി. ഇതിനകത്ത് നമ്മള് -sin π/6 എന്തെന്ന് കൊടുത്തു?
അതായത് സൈൻ പൈ പ്ലസ് പൈ ബൈ സിക്സ് എന്ന് കൊടുത്തു, അത് നമുക്ക് സൈൻ സെവൻ പൈ ബൈ സിക്സ് എന്ന് കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സെവൻ പൈ ബൈ സിക്സ്. ഓക്കെ, സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സെവൻ പൈ ബൈ സിക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സെവൻ പൈ ബൈ സിക്സ് നമുക്ക് കിട്ടി. സോ ഒരു ആംഗിൾ കിട്ടി, അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷന്റെ ഒരു സൊല്യൂഷൻ കിട്ടി. നമുക്ക് ഈ ഒരെണ്ണം കൂടെ വേണമല്ലോ, അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ സിക്സ്. ഇതാ ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നല്ലോ മൈനസ് സൈൻ പൈ ബൈ സിക്സ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു, സൈൻ സെവൻ പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞ് എഴുതാന്ന് പറഞ്ഞു. അതുപോലെ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം, അതായത് ഇനി ഏത് വാല്യൂലാണ് നമുക്ക് മൈനസ്, അതായത് ഈ വൺ ബൈ ടു കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് വാല്യൂലാണ് കിട്ടുന്നത്? അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഈ ക്വാഡ്രന്റിലും ഈ ക്വാഡ്രന്റിലും സൈൻ നെഗറ്റീവ് ആന്ന് പറഞ്ഞു അല്ലേ, ഫോർത്ത് ക്വാഡ്രന്റിൽ. സോ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഫോർത്ത് ക്വാഡ്രന്റിൽ എഴുതുമ്പോൾ ഇതാ ഇവിടെ നമുക്ക് ത്രീ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ത്രീ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു പൈ മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ത്രീ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് എഴുതിയാൽ നമുക്ക് എന്താകും, ഇതാ ഇപ്പൊ ഇവിടെ സൈൻ ത്രീ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് എഴുതിയാൽ സൈൻ കോസ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ചേഞ്ച് വേണോ, വേണ്ട, നമുക്ക് ചേഞ്ച് വേണം, നമുക്ക് സൈനിൽ തന്നെ മതി അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ടു പൈ മൈനസ് തീറ്റ എന്ന് എടുക്കുന്നു, അതായത് സൈൻ ടു പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇനി നോക്കിക്കേ, ടു പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രൻ, ഫോർത്ത് ക്വാഡ്രനിൽ സൈന്റെ വാല്യൂ എത്രയാണ്, നെഗറ്റീവ് ആണ്. ടു പൈ ആയതുകൊണ്ട് ചേഞ്ച് ഉണ്ടോ, ചേഞ്ച് ഇല്ല, ദാറ്റ് ഈസ് സൈൻ പൈ ബൈ സിക്സ് എന്ന് തന്നെ വന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ മൈനസ് സൈൻ പൈ ബൈ സിക്സ് നമുക്ക് വേറെ എന്തെന്നും കൂടെ കൊടുക്കാം, സൈൻ ടു പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സൈൻ ടു പൈ മൈനസ് പൈ ബൈ സിക്സ്. ഓക്കെ, സോ ടു പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവരും, സിക്സിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് പൈ മൈനസ് പൈ ഡിവൈഡ് ബൈ സിക്സ്. ട്വൽവ് പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇലവൺ പൈ. സോ സൈൻ ഇലവൺ പൈ ബൈ സിക്സ് എന്ന് വരും. സോ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇലവൺ പൈ ബൈ സിക്സ്. സോ ഇതിനകത്ത് നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും, ഇലവൺ പൈ ബൈ സിക്സ് എന്ന് കിട്ടും. സോ നമുക്കിവിടെ എക്സ് ഇസ് ഈക്വൽ ടു സെവൻ പൈ ബൈ സിക്സും കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു ഇലവൺ പൈ ബൈ സിക്സും കിട്ടി. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യുന്നതെന്ന്.